അപ്പൊ ഇത് നമുക്ക് തികച്ചും ഇതെടുക്കാൻ കഴിയാത്ത ഒരു വശമാണ് ഈ പറയുന്നത്. നമ്മൾ ഇതിങ്ങനെ എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് ശാസ്ത്രീയമായി പഠിച്ചു എന്നാലും നമുക്കറിയില്ല. എന്താണ് ആരണ്യം വരെ എത്താനെത്തും ഒക്കുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് അതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന വേറെ രീതിയിലാണ്. അപ്പൊ പുരാണം വന്നപ്പോ അതിനേക്കാളും ദൂരെപ്പോയി. അപ്പൊ 18 പുരാണങ്ങളുടെ വിശദീകരണം ചുരുക്കി എഴുതിയ ഈ അപ്പൊ ഈ വളരെ ലോലമായി നമുക്ക് കിട്ടുന്ന പദമാണിത്. ഇത് നമ്മൾ എങ്ങനെ എടുക്കും? ഇതിങ്ങനെ ആയിരക്കണക്കിന് വന്നിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ എത്ര അറിയാത്ത ഉപനിഷത്തുകൾ കിടന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഉപനിഷത്ത് പഠിച്ച് നമുക്ക് അർത്ഥം വ്യാഖ്യാനിച്ചാൽ സംസ്കൃത ഭാഷയുടെ അക്ഷര അഭ്യാസമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് സംസ്കരിച്ച ഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും നിങ്ങൾ? ഇത് എവിടെയും പോയി എടുക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എടുക്കണം എന്നറിയണമെങ്കിൽ നമുക്ക് അനുഭവസ്ഥനായ ഒരു തികഞ്ഞ ഒരു ദീർഘദർശി. ദീർഘദർശി എന്ന് പറയുമ്പോൾ പ്രവാചകനും പറയും, യുഗധർമ്മത്തിൽ വന്ന ദീർഘദർശിയും പറയും. നമ്മൾ ഇതെങ്ങനെ തിരിച്ചറിയും? ഇപ്പോ നമ്മള് നബി പരമ്പരയിൽ പെട്ടതോ അങ്ങനെയുള്ള ഏതെങ്കിലും പരമ്പരയിൽപ്പെട്ടതോ ഒക്കെ നമ്മളെങ്ങനെയാണ് പറയുന്നത്? പ്രവാചകൻ അല്ലെങ്കിൽ ദീർഘദർശി ഇങ്ങനെ പറയുന്നിടത്ത് വരെ തെറ്റിന്റെ ഭാഗം വന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്ന് യേശുവിന്റെ അല്ലെങ്കിൽ മോസസിന്റെ വഴി ശരിയാണെന്ന് രണ്ടുപേരും തിരിഞ്ഞു എന്ന് പറയുന്നു. ഏതാണ് ശരി? ഏത് കാലം വരെ നടപ്പിലായി? അത് ഈ ബുദ്ധന്റെ കാലത്തിനു മുൻപ് വന്ന